ദൈവം നൽകിയ കഴിവുകളെ ദൈവോന്മുഖമായി ജീവിക്കുന്ന ഏവർക്കും യേശു മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തിരുസഭ മാതാവ് ഇന്ന് നമുക്ക് നൽകുന്ന വചനധ്യാനം മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 14 മുതൽ 30 വരെയുള്ള വാക്യങ്ങളാണ്. ദൈവരാജ്യത്തിൻ്റെ കടന്നുവരവിനെക്കുറിച്ചാണ് സുവിശേഷം പ്രതിപാദിക്കുന്നത്. മനുഷ്യപുത്രൻ കടന്നു വരുമ്പോൾ രാജ്യം എങ്ങനെ ആയിരിക്കും? മനുഷ്യപുത്രൻ്റെ കടന്നുവരവിൻ്റെ താമസവും കാത്തിരിപ്പിൻ്റെ ആത്മീയതയുമാണ് യേശു നമ്മോട് പറയുന്നത്. ഒന്നാമതായി, തനിക്കുള്ളതിനെ ഭൃത്യന്മാരെ ഏൽപ്പിക്കുന്നത്. തനിക്ക് വേണ്ടി തൻ്റെ ജോലി ചെയ്യുവാൻ വേണ്ടിയാണ് യജമാനൻ ഭൃത്യന്മാരെ വിളിക്കുന്നത്. എന്നാൽ ദൂരയാത്ര ചെയ്യുന്നവർ അവരുടെ സമ്പത്ത് കുഴിച്ചിട്ട് പോകാറുള്ള ഒരു പതിവ് അന്നുണ്ടായിരുന്നു. അതാണ് യജമാനൻ്റെ കാശ് അവൻ കുഴിച്ചിട്ടത്. കരുതി വയ്ക്കുവാനല്ല, കരുതലാകുവാനാണ് ദൈവം നമുക്ക് സമ്പത്ത് നൽകുന്നത്. ഓരോരുത്തർക്കും അവരവരുടെ കഴിവനുസരിച്ച് യജമാനൻ കച്ചവടം ചെയ്യുവാൻ പണം നൽകുന്നു. ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും മധ്യയുള്ള യഥാർത്ഥമായ കഴിവ് ദൈവത്തോടുള്ള വിശ്വസ്തതയും ആത്മാർത്ഥതയുമാണ്. രണ്ടാമതായി, താലന്ത് ലഭിച്ചവർ. 5 താലന്ത് ലഭിച്ചവൻ ഉടൻ പോയി വ്യാപാരം ചെയ്തു എന്നാണ് വചനം പറയുന്നത്. യജമാനനോടും തനിക്ക് ലഭിച്ച ഉത്തരവാദിത്വത്തോടും ദ്രുതഗതിയിലുള്ള പ്രതികരണവും ഉത്തരവാദിത്വവുമാണ് അവൻ കാണിച്ചത്. വചനം ഇപ്രകാരമാണ് പറയുന്നത്, അവൻ ഉടനെ പോയി വ്യാപാരം ചെയ്തു എന്ന്. യജമാനൻ തിരിച്ചു വരാൻ സമയമായപ്പോൾ അവൻ ഇരട്ടി സമ്പാദിച്ചു. അവന് അതിൻ്റെ ഇരട്ടി ഉത്തരവാദിത്വവും അംഗീകാരവും ലഭിക്കുവാൻ അത് കാരണമായി. യജമാനൻ പറഞ്ഞു, നിന്റെ യജമാനൻ്റെ സന്തോഷത്തിൽ പങ്കുചേരുക. രണ്ടാമത്, 2 താലന്ത് ലഭിച്ചവൻ. അവനും ഇരട്ടി തന്നെയാണ് സമ്പാദിക്കുന്നത്. അവനോടും യജമാനൻ ഒരേ അനുമോദന വചസ്സുകൾ തന്നെയാണ് പറയുന്നത്. നീ മറ്റവനേക്കാൾ അല്പം കുറച്ചേ ചെയ്തുള്ളൂ എന്ന് ധ്വനി പോലും യജമാനൻ പറയുന്നില്ല. കർത്താവ് പറയുന്ന നീതി, നിനക്കുള്ളതിൻ്റെ ഇരട്ടി നൽകുവാനുള്ള കഴിവ് ദൈവം നിനക്ക് നൽകിയിട്ടുണ്ട് എന്ന സത്യമാണ്. അതിനുള്ള പ്രതിഫലം ഒന്നു മാത്രമാണ്, യജമാനൻ്റെ സന്തോഷത്തിൽ പങ്കുചേരുക. മൂന്നാമതായി, 1 താലന്ത് ലഭിച്ചവൻ. യജമാനൻ്റെ നിധി കാക്കുന്ന ഭൂതത്താനാണ് അവൻ. യജമാനൻ എനിക്ക് തന്നു, അത് നഷ്ടപ്പെടുത്തരുത്. അന്നത്തെ ഏറ്റവും വിശ്വസ്തമായ ലോക്കറായ നിലത്ത് കുഴിയുണ്ടാക്കി അവൻ അതിൽ ആ താലന്ത് നിക്ഷേപിച്ചു. തീർച്ചയായും അവൻ അതിന് കാവൽ ഇരുന്നിട്ടുണ്ടാകണം. ആ കാവൽ കൂലി പോലും യജമാനൻ അവന് നൽകുന്നില്ല. ദൈവം നമുക്ക് നൽകിയതിൻ്റെ കാവൽക്കാരല്ല നാം, ഇരട്ടിപ്പുകാരാണ്. കുടുംബത്തിലെ സ്നേഹത്തെ ഇരട്ടിപ്പിക്കുവാൻ, ക്ഷമിക്കുവാനുള്ള മനസ്സിനെ, പ്രാർത്ഥിക്കുവാനുള്ള ആഗ്രഹത്തെ, സമയത്തെ ഒക്കെ ഇരട്ടിപ്പിക്കുവാൻ നമുക്കാകണം. കർത്താവ് പറഞ്ഞു, സ്നേഹിക്കുന്നവരെ മാത്രമാണ് നിങ്ങൾ സ്നേഹിക്കുന്നതെങ്കിൽ എന്ത് പ്രതിഫലമാണ് നിങ്ങൾക്ക് ലഭിക്കുക? അങ്ങനെയെങ്കിൽ നാം 1 താലന്ത് ലഭിച്ചവന് തുല്യമാണ്. നമുക്ക് ദൈവം നൽകിയതിനെ ഇരട്ടിപ്പിച്ച് ദൈവത്തിൻ്റെ മക്കളായി, അനുഗ്രഹത്തിൻ്റെ മക്കളായി തീരാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. നിത്യമായി നിന്നെ ഞാൻ സ്നേഹിക്കുന്നു നാഥനെ, നിൻമുഖം എൻ്റെ മേൽ ദർശിച്ചിടണേ. പരിശുദ്ധ ദേവാ നിൻ സ്നേഹം എത്ര ശ്രേഷ്ഠം, പരിശുദ്ധ ദേവാ നിൻ സ്നേഹം ശ്രേഷ്ഠം ഹാ മധുരം. നിത്യമായി നിന്നെ
പരിശുദ്ധ ദേവാ, നിൻ സ്നേഹം എത്ര ശ്രേ